ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന കെ ശിവദാസൻ നായർ എ ഗ്രൂപ്പിനെ അവഗണിക്കുന്നു എന്ന പരാതിയിലാണ് വിട്ടുനിൽക്കൽ. സമ്മർദ്ദ തന്ത്രം എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിനു മോഹനൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനു, ശിവദാസൻ നായരുടെ സമ്മർദ്ദം എന്തിനാണ്? വീണ സമീപകാലത്തായി കെ ശിവദാസൻ നായർ, അത് ആറന്മുള മുൻ എം എൽ എയാണ് വീണ ജോർജിനോടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം അടുത്ത കാലത്തായിട്ട് അദ്ദേഹം സജീവമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കാണാറില്ല. ഈ അടുത്ത സമയത്തുണ്ടായ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. എ ഗ്രൂപ്പിനെ പാടെ അവഗണിച്ചു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് അദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ തന്നെ കെ ശിവദാസൻ നായർ വിട്ടുനിൽക്കും എന്നുള്ള ഒരു സൂചന ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നമ്മൾ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇത് വെറും സമ്മർദ്ദ തന്ത്രം മാത്രമാണ് എന്നുള്ളതാണ് അവർ സ്വീകരിച്ച ഒരു നിലപാട് മാത്രമല്ല, കാര്യമായ അനുനയ ശ്രമങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുമില്ല. സമീപകാലത്തൊന്നും തന്നെ അദ്ദേഹം പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. മുൻ ഡി സി സി പ്രസിഡന്റാണ്, ഒപ്പം തന്നെ ആറന്മുളയെ പ്രതിനിധീകരിച്ച എം എൽ എയുമാണ് മുതിർന്ന നേതാവായ ശിവദാസൻ നായർ. അദ്ദേഹമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇത് ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നുണ്ട്. പക്ഷേ കാര്യമായ അനുനയ ശ്രമങ്ങൾക്കൊന്നും തന്നെ നേതൃത്വം തയ്യാറായിട്ടുമില്ല. വീണ, ശരി വിനു.